മുണ്ടക്കൈ ദുരന്തബാധിതരെ ആശ്വസിപ്പിക്കാൻ മോഹൻലാൽ ഇന്ന് എത്തുകയാണ്. കോഴിക്കോട് നിന്ന് തിരിച്ച മോഹൻലാൽ ആദ്യം മേപ്പാടിയിലെ സൈനിക ക്യാമ്പിലാണ് എത്തുക. പിന്നീട് ദുരന്തഭൂമിയിലേക്ക് പോകും. പി എൽ കിരൺ വിശദാംശങ്ങളുമായി ചേരുന്നു. കിരൺ, 9 മണിയോടെ ആയിരിക്കുമോ മോഹൻലാൽ എത്തുക? എവിടെയൊക്കെയാണ് അദ്ദേഹം സന്ദർശിക്കുക? പി ജി, മോഹൻലാൽ കോഴിക്കോട് എത്തിയിട്ടുണ്ട്. കോഴിക്കോട് നിന്നും യാത്ര പുറപ്പെട്ടിരിക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്ന ഉള്ളേരി കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം കുറ്റ്യാടി ചുരം വഴിയാണ് വയനാട്ടിലേക്ക് വരുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഫസ്റ്റ് ആർമി ക്യാമ്പ് ചെയ്യുന്ന സ്ഥലത്തേക്ക് എത്തുമെന്നാണ് അറിയിക്കുന്നത്. അതിനുശേഷമായിരിക്കും ഈ ചൂരൽമല ഭാഗത്തേക്ക് പോവുക. അവിടെ നിന്നും ഈ ആർമി നടത്തുന്ന തെരച്ചിൽ പ്രവർത്തനമടക്കം അദ്ദേഹം വിലയിരുത്തും. അവിടെ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കും. അതിനുശേഷമായിരിക്കും മറ്റ് ചിലപ്പോൾ ക്യാമ്പുകൾ സന്ദർശിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. പക്ഷേ അത് ആ സമയത്തിൻ്റെ ലഭ്യത അനുസരിച്ചായിരിക്കും കാര്യങ്ങൾ ഉണ്ടാവുക. ഏതായാലും മേജർ റവി അടക്കമുള്ള ആളുകൾ അദ്ദേഹത്തിനോട് ഒപ്പം ഉണ്ടാവും. ഒപ്പം ഇവിടുത്തെ ടെട്രോൾ ആർമിയുടെ കോഴിക്കോട് ബറ്റാലിയനിലെ ഉദ്യോഗസ്ഥരും അദ്ദേഹത്തിനൊപ്പം അനുഗമിക്കുന്നുണ്ട്. ഈ തെരച്ചിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹം സംസാരിക്കും. ഒപ്പം ക്യാമ്പിൽ കഴിയുന്ന ആളുകളോട് നേരിട്ട് തന്നെ ഈ കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചറിയുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഈ തെരച്ചിൽ നടത്തുന്ന ഭാഗത്തേക്ക് കൂടുതൽ സുരക്ഷയും അതുപോലെ തന്നെ അദ്ദേഹത്തിന് വരാനുള്ള സൗകര്യങ്ങൾ കാര്യങ്ങളൊക്കെ തന്നെ നോക്കുന്നുണ്ടെങ്കിലും തെരച്ചിലിന് ഭംഗം വരാതെ അല്ലെങ്കിൽ അതിനൊരു പ്രതിസന്ധി സൃഷ്ടിക്കാതെയായിരിക്കും മോഹൻലാലിൻ്റെ സന്ദർശനം ഉണ്ടാവുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതാണ്ട് ഒരു 1.5 മണിക്കൂറിന് ഉള്ളിൽ തന്നെ ഇവിടേക്ക് മേപ്പാടിയിലേക്ക് അദ്ദേഹം എത്തുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. പി ജി, ശരി. പി എൽ കിരണാണ് അപ്പോൾ മോഹൻലാൽ ഇന്നവിടെ എത്തുകയാണ്. അദ്ദേഹം ഈ ദുരന്തബാധിത മേഖലയിൽ സൈന്യത്തിനൊപ്പം സന്ദർശിക്കും.